നമസ്കാരം റാഫ്റ്റോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നാളെ രാത്രി 1:30, അതായത് സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെ 1:30 പി എസ് ജി അതിനിർണായകമായ ഒരു മത്സരത്തിന് ഇറങ്ങുകയാണ്. ഓൾഡ് ട്രാഫോർഡിൽ ചുവന്ന ചെകുത്താന്മാരുടെ സ്വന്തം കോട്ടയിൽ പോയി അവരെ തോൽപ്പിച്ചു വരാനുള്ള ചങ്കുറപ്പ് നെയ്മർ ജൂനിയർക്കും കിലിയൻ എംബപ്പേക്കും ഒക്കെയുണ്ടോ എന്നതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, ഈ സീസണിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ പി എസ് ജിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഇനി കാലിടറാനുള്ള ഒരു അവസരവും ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ മികച്ച കളി പുറത്തെടുത്ത് വിജയിച്ച് തന്നെ വേണം അവർക്ക് മുന്നോട്ട് പോകാൻ. പാർട്ടി പ്രിൻസസിൽ വന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പി എസ് ജിയെ പഞ്ഞിക്കിട്ട് തിരിച്ചു പോയതാണ് എന്ന് പറഞ്ഞാൽ ആ മത്സരം 2-1 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിച്ചത്. പക്ഷേ ആ മത്സരത്തിൽ പി എസ് ജിയുടെ ഗോൾ പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം ആന്റണി മാർഷലിൻ്റെ ഓൺ ഗോൾ ആയിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസ് പെനാൽറ്റിയിലൂടെയും മാർക്കസ് റഷ്ഫോർഡിൻ്റെ 87-ാമത്തെ മിനിറ്റിലെയും ഗോളുകളോടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 1-2 2 ഗോളുകൾക്ക് പി എസ് ജിയെ പരാജയപ്പെടുത്തി. പിന്നീട് പി എസ് ജിക്ക് അറിയാം, നമുക്കറിയാം ഈ സീസണിൽ അത്ര നല്ല രൂപത്തിലല്ല മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത്. ആർ ബി ലൈപ്സിഗിനോട് അവർ ആദ്യ മത്സരം പരാജയപ്പെട്ടിരുന്നു. പിന്നീട് അതിൻ്റെ റിട്ടേൺ ലെഗിൽ അവർ ഏകപക്ഷീയമായ 1 ഗോളിന് നെയ്മർ ജൂനിയറുടെ പെനാൽറ്റി ഗോളിന് വിജയിച്ച് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പിൽ മുന്നോട്ട് പോകണമെങ്കിൽ വിജയം അനിവാര്യമാണ്. ഗ്രൂപ്പ് എച്ചിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ഒന്നാമത്. 4 മത്സരങ്ങളിൽ നിന്ന് അവർക്ക് 9 പോയിന്റ് ഉണ്ട്. പി എസ് ജിക്ക് 4 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റ് ഉണ്ട്. നിലവിൽ അവർ 2-ാമതാണ്. പക്ഷേ ആർ ബി ലൈപ്സിഗിനും 4 മത്സരങ്ങളിൽ നിന്ന് 6 പോയിന്റ് ഉണ്ട്. ഈ 2 ടീമുകൾ തമ്മിൽ 2-ാം സ്ഥാനത്തിന് വേണ്ടി ഒരു കടുത്ത പോരാട്ടം നടക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനോട് പി എസ് ജി വിജയിക്കുമോ ഇല്ലയോ എന്നതായിരിക്കും മിക്കവാറും ഈ ഒരു സീസണിലെ പി എസ് ജിയുടെ മുന്നോട്ടുള്ള പോക്കിനെ തീരുമാനിക്കുക. അതുകൊണ്ട് പി എസ് ജിക്ക് വിജയിച്ചേ പറ്റൂ. എഡിസൺ കവാനി, മുൻ പി എസ് ജിയുടെ സൂപ്പർ താരം, ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊപ്പമാണ്. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ കിടിലൻ 2 ഗോളുകൾ ഉണ്ടായിരുന്നു. ആ ഗോളുകളുടെ ബലത്തിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സദാംപ്ടനെ പരാജയപ്പെടുത്തിയത്. ഏതായാലും കടുത്ത പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. നെയ്മർ ജൂനിയറും കിലിയൻ എംബപ്പേയും ഏഞ്ചൽ ഡിമരിയയും ഒക്കെ അടങ്ങുന്ന പി എസ് ജിക്ക് ബ്രൂണോ ഫെർണാണ്ടസും എഡിസൺ കവാനിയും ആന്റണി മാർഷലും മാർക്കസ് റഷ്ഫോർഡും ഒക്കെയുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.